Welcome to the fifth part on leasing. Today we start the problem section. First question: annual lease rent 40,000, lease period 5 years, guaranteed residual value 14,000, fair value at inception of lease 150,000, interest rate implicit on lease is 12.6%. Present value factors at 12.6% are 0.89, 0.79, 0.7, 0.622, 0.552 at the end of first, second, third, fourth and fifth year respectively. Show the journal entry to record the asset taken on financial lease in the books of lessee. So, ഇവിടെ ഈ ഒരു question financial lease നെ base ചെയ്തിട്ടാണ് lessee-ന്റെ books ല് എങ്ങനെയാണ് entry വരിക എന്നുള്ളത് നമ്മൾ കാണിക്കേണ്ടത്. ഓക്കേ? അപ്പോൾ ഈ question അത് പറഞ്ഞിരിക്കുന്നത് 5 വർഷത്തേക്കാണ് ലീസ് പീരീഡ് ഉള്ളത്. ഓരോ വർഷം 40,000 വെച്ചിട്ടാണ് ലീസ് റെൻ്റ് കൊടുക്കേണ്ടത്. 5ാം വർഷമാകുമ്പം ഗ്യാരണ്ടീഡ് റെസിഡ്യൽ വാല്യൂ എന്ന് പറഞ്ഞത് 14,000 ആണ്. ഓക്കെ, അസറ്റിൻ്റെ ഫെയർ വാല്യൂ തുടക്കത്തിൽ ലീസ് തുടങ്ങുന്ന സമയത്ത് അസറ്റിൻ്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് 150,000 ആണ്. ഡിസ്കൗണ്ടിങ് ഫാക്ടർ 12.6% ആണ്. ഓരോ വർഷവും എത്രയാണ് പ്രസൻറ്റ് വാല്യൂ വരിക എന്നുള്ളത് അവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 12.6% പ്രസൻറ്റ് വാല്യൂ എത്ര വരുമെന്നുള്ളത് അവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 0.89, 0.79 ആ രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇനി എൻട്രി എങ്ങനെ വരും? ഫസ്റ്റ് ലെസ്സീൻ്റെ ബുക്കിൽ ലീസ്ഡ് അസറ്റിനെ അതിൻ്റെ ഫെയർ വാല്യൂവിലോ പ്രസൻറ്റ് വാല്യൂവിലോ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ എൻട്രി എന്താണ്? ലീസ്ഡ് അസറ്റ് അക്കൗണ്ട് അറ്റാച്ച്ഡ് ടു ലെസ്സേഴ്സ് അക്കൗണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ എൻട്രി ഒക്കെ തന്നിട്ടുണ്ട്, അസറ്റ് അക്കൗണ്ട് അറ്റാച്ച്ഡ് ടു ലെസ്സർ അക്കൗണ്ട് ടു ലെസ്സേഴ്സ്. സോ അമൗണ്ട് എത്രയാണ്? 1,49,888. ഈ അമൗണ്ട് 1,49,888 എങ്ങനെ കിട്ടി? അതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 5 വർഷത്തേക്കാണ് ലീസ് പീരീഡ് എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇവിടെ 5 ഇയേഴ്സ് കാണിച്ചു, 1, 2, 3, 4, 5 പ്ലസ് 5ാം വർഷമാണ് എന്ത് വരുന്നത്? ഗ്യാരണ്ടീഡ് റെസിഡ്യൽ വാല്യൂ ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതും ഇവിടെ കാണിച്ചിട്ടുണ്ട്, 5ാം വർഷം വരുന്ന ഗ്യാരണ്ടീഡ് റെസിഡ്യൽ വാല്യൂ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ വർഷം ലീസ് പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞത് 40,000, 40,000, 40,000 5ാം വർഷമാകുമ്പം ഗ്യാരണ്ടീഡ് റെസിഡ്യൽ വാല്യൂ 14,000. ഓക്കെ, അപ്പോൾ ഇത് ഈ ലീസ് പേയ്മെൻറ്റ്സ് പ്ലസ് ഈ 5 വർഷത്തെ ലീസ് പേയ്മെൻറ്റ്സ് പ്ലസ് 14,000 ഗ്യാരണ്ടീഡ് റെസിഡ്യൽ വാല്യൂ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ അതവിടെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അടുത്ത കോളം, ദാറ്റ് ഈസ് ഡിസ്കൗണ്ടിങ് ഫാക്ടർ. ഡിസ്കൗണ്ടിങ് ഫാക്ടർ എത്രയാണ്? 12.6% ആണ്. അപ്പം ഓരോ വർഷം എത്രയാണ് പ്രസൻറ്റ് വാല്യൂ വരിക എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആദ്യത്തെ വർഷം 0.89, രണ്ടാമത്തെ വർഷം 0.79, മൂന്നാമത്തെ വർഷം 0.7, നാലാമത്തെ വർഷം 0.622, 5ാമത്തെ വർഷം 0.552, അതുപോലെ ഗ്യാരണ്ടീഡ് റെസിഡ്യൽ വാല്യൂ 5ാം വർഷം വരുന്ന സമയത്തും 0.552 തന്നെ, 5ാം വർഷം 0.552 തന്നെ. ഓക്കെ, ഇനി മൂന്നാമത്തെ കോളത്തിൽ എന്താണ്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെൻറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെൻറ്റ്സ് കാണുന്നത്? ദാറ്റ് ഇസ് 40,000 × 0.89, 35,600. 40,000 × 0.79, 31,600. 40,000 × 0.7, 28,000. അങ്ങനെ ഓരോ വർഷത്തെയും ചെയ്യുമ്പം ഇൻക്ലൂഡിങ് ഗ്യാരണ്ടീഡ് റെസിഡ്യൽ വാല്യൂ വരുന്ന വർഷം കൂടി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ വർഷത്തെയും പ്രസൻറ്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെൻറ്റ് എത്ര ഉണ്ട് എന്നുള്ളത് കിട്ടും. ഈ ഓരോ വർഷത്തെ കിട്ടിയതും ടോട്ടൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്നുള്ളത് കിട്ടും. ഈ ഓരോ വർഷത്തെയും പ്രസൻറ്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെൻറ്റ് ടോട്ടൽ ചെയ്തിട്ട് കിട്ടിയ എമൗണ്ട് ആണ് 1,49,888 എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഈ എൻട്രീടെ പറയുന്ന സമയത്ത് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ഫിനാൻഷ്യൽ ലീസിൻ്റെ അകത്ത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെൻറ്റ്സ് അതിൻ്റെ ഫെയർ വാല്യൂവിനേക്കാളും കുറവാണെങ്കിൽ പ്രസൻറ്റ് വാല്യൂവിലാണ് നമ്മളിവിടെ അസറ്റിനെ റെക്കോർഡ് ചെയ്യേണ്ടത്. ഒന്നും കൂടി പറയാം, ഫിനാൻഷ്യൽ ലീസിൻ്റെ അകത്ത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെൻറ്റ്സ് അതിൻ്റെ ഫെയർ വാല്യൂവിനേക്കാളും കുറവാണെങ്കിൽ പ്രസൻറ്റ് വാല്യൂവിലാണ് നമ്മളതിനെ എന്തിനെ അസറ്റിനെ റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫെയർ വാല്യൂ എത്രയാണ്? 1,50,000 ആണ്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെൻറ്റ്സ് എത്രയാണ്? 1,49,888 ആണ്. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ എന്താണ്? കുറവാണ് അല്ലേ. അപ്പോൾ എന്തിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? പ്രസൻറ്റ് വാല്യൂവിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എമൗണ്ട് 1,49,888 കിട്ടിയത്. ഓക്കെ, താങ്ക് യു.